സ്വാലിഹ് കൂടിച്ചേരുന്നു മലപ്പുറത്ത് നിന്ന്. സ്വാലിഹ്, അവിടെ നിന്നാണ് രാജ്യത്ത് ആദ്യമായിട്ട് മങ്കി പോക്സ് സ്ഥിരീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഈ യുവാവ് എവിടെയാണുള്ളത്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഒരാഴ്ച മുൻപാണ് ഇയാൾ നാട്ടിലെത്തുന്നത്. ദുബായിൽ നിന്നാണ്, ദുബായിലാണ് ഉണ്ടായിരുന്നത്. മലപ്പുറം എടവണ്ണ ഒതായി സ്വദേശിയാണ്. ഇയാളുടെ ശരീരത്തിൽ ചെറിയ കണ്ടതിനെ തുടർന്ന് ഇയാൾ ചികിത്സ തേടുകയായിരുന്നു. ഒപ്പം പനിയും ഉണ്ടായിരുന്നു. പിന്നീട് ഇത് ചിക്കൻ പോക്സിന് സമാനമായ തരത്തിലുള്ള ചില കുമിളകളായി വരികയും അത് പൊട്ടുന്ന സാഹചര്യവും ഉണ്ടായി. ഇതേ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുഃഖരോഗ വിഭാഗത്തിൽ ഇയാൾ ചികിത്സ തേടി. അവിടെ നിന്ന് ഡോക്ടർക്ക് സംശയം തോന്നിയതിനെ തുടർന്നാണ് വിദഗ്ധ ചികിത്സ, വിദഗ്ധമായ പരിശോധനയ്ക്ക് നിർദ്ദേശിക്കുന്നത്. തുടർന്ന് സ്രവം ശേഖരിച്ച് കോഴിക്കോട് വൈറോളജി ലാബിലേക്ക് അയക്കുകയായിരുന്നു. വൈറോളജി ലാബിൽ നടത്തിയ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ എംപോക്സ് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇയാൾ നാട്ടിലെത്തിയതിന് ശേഷം പൂർണ്ണമായി ക്വാറന്റൈനിൽ തന്നെയായിരുന്നു. വീട്ടിൽ പോലും മറ്റാരുമായും സഹവാസം ഉണ്ടായിട്ടില്ല. റൂമിൽ ഒറ്റയ്ക്ക് തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അതോടൊപ്പം ടോയ്ലറ്റ് ഉൾപ്പെടെ ഇയാൾ ഉപയോഗിച്ചത് മറ്റാരും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. അങ്ങനെ ഒരു മുൻകരുതൽ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം ആശുപത്രിയിൽ ഒ പിയിൽ എത്തിയാണ് കാണിച്ചിരുന്നത്. അത് പൂർണ്ണമായി മാസ്കൊക്കെ ധരിച്ചാണ് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് വലിയ സമ്പർക്കം ഈ പ്രദേശത്ത് ഇയാൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമികമായി ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്ന കാര്യങ്ങൾ. ഏതായാലും വലിയ ജാഗ്രതയിലാണ് സംസ്ഥാനത്ത് ആദ്യമായ തരത്തിലൊരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക്, ജാഗ്രതകളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട്. ഷമി സ്വാലിഹ്, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ രോഗം വന്നത് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം ആശുപത്രി അധികൃതർക്ക് ഇദ്ദേഹം നൽകിയിട്ടുണ്ടോ? ഇത് മനുഷ്യരിൽ നിന്നും ഒപ്പം തന്നെ മൃഗങ്ങളിൽ നിന്നും ഈ രോഗം പടരാനുള്ള സാധ്യതയാണ് പറയുന്നത്. ഷമ്മി, അത്തരത്തിലുള്ള ഒരു വിവരമൊന്നും ആരോഗ്യവകുപ്പിന് ഇയാളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷെ ഒരു സംശയം, ഇയാൾക്ക് നേരത്തെ തന്നെ രോഗബാധ ഉണ്ടായിരിക്കാമെന്ന ഒരു സംശയം ഇയാൾ പങ്കുവച്ചിട്ടുണ്ട്, ഇയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മുൻകരുതൽ ഇയാളുടെ ഭാഗത്ത് നിന്ന് പ്രാഥമികമായി ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദേശത്തു നിന്നുള്ള യാത്രയിലോ മറ്റോ ആയിരിക്കാമെന്ന ഒരു നിഗമനത്തിലാണ് നേരത്തെ തന്നെ ദുബൈയിൽ ഈ രോഗം പലർക്കായി സ്ഥിരീകരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. യാത്രകളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ നൽകുന്നുണ്ടായിരുന്നു. ഈ എയർവേസ് അധികൃതരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ നടത്തിയിരുന്നു. അതുകൊണ്ടാവണം ഇയാൾ ഇത്തരത്തിൽ നാട്ടിലെത്തിയതിനു ശേഷവും മുൻകരുതൽ സ്വീകരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട രാജ്യാന്തര പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടികളാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്.